ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഭാഗ്യനാഥൻ എന്നായിരുന്നു അയാളുടെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സകല സൗഭാഗ്യങ്ങളുമുള്ള ഒരു മനുഷ്യൻ. അയാൾക്ക് ധാരാളം സമ്പത്തുണ്ട്, സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, ആരോഗ്യമുള്ള മക്കളുണ്ട്. പുറമേ നിന്ന് ആര് നോക്കിയാലും സന്തുഷ്ടമായ, കുറവുകളില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു ഈ ഭാഗ്യനാഥൻ. പക്ഷേ ആർക്കുമറിയാത്തൊരു കുറവ് അയാൾക്കുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അയാൾക്ക് ഒരു ഹൃദയമുണ്ടായിരുന്നില്ല. ഹൃദയത്തിൻ്റെ ഭാഗത്ത് അയാൾക്ക് ശൂന്യമായ ഒരിടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജീവിതത്തിൽ വികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. സങ്കടമോ സന്തോഷമോ അയാൾക്കുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഇയാൾക്കൊരിക്കലും സങ്കടം തോന്നിയിരുന്നില്ല. ഇങ്ങനെ ജീവിതം അയാളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതൊരു കുറവായിട്ട് അയാൾക്കൊരിക്കലും തോന്നിയിരുന്നില്ല. ഒരിക്കലും ഇയാൾ പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അഴുക്കു പിടിച്ചൊരു മാംസക്കഷണം ഇയാളുടെ അരികിലേക്ക് ഉരുണ്ടു വന്നു. അതെന്താണെന്നറിയാനായിട്ട് കൗതുകത്തോടെ ഇയാൾ അത് കരങ്ങളിലെടുത്തപ്പോൾ ആ മാംസക്കഷണം ഇയാളോട് സംസാരിച്ചു തുടങ്ങി. അത് പറഞ്ഞതിങ്ങനെയാണ്: ഭാഗ്യനാഥ, ഞാൻ നിന്റെ ഹൃദയമാണ്. എനിക്ക് വസിക്കാൻ മറ്റൊരിടമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ഞാൻ നിന്റെ അരികിലേക്ക് എത്തിയതാണ്. നീ എന്നെ സ്വീകരിക്കണം. ഈ ഭാഗ്യനാഥൻ പറഞ്ഞു, എനിക്കിതുവരെ ഹൃദയമില്ലാതിരുന്നിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, അതെനിക്കൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല, പിന്നെ എന്തിനു ഞാൻ നിന്നെ സ്വീകരിക്കണം? ഈ ഹൃദയം കുറെ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇയാള് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി തൻ്റെ ഈ ശൂന്യമായ ഇടത്തിലേക്ക് ഹൃദയത്തെ എടുത്തു വെച്ചു. ആ നിമിഷം മുതൽ അയാൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. മറ്റൊരുവന്റെ കരച്ചിലും ദുഃഖവും കാണുമ്പോൾ അറിയാതെ ഇയാളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഒരാർദ്രമായ ഭാവം ഇയാളിലെവിടെയൊക്കെയോ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. മറ്റുള്ളവരെ സന്തോഷിച്ച് ചിരിക്കുന്നത് കാണുമ്പോൾ ഇയാളുടെ മനസ്സിലും ആനന്ദം നിറയാനായിട്ട് തുടങ്ങി. ഇയാളിലെ പതിയെ പതിയെ വികാരങ്ങൾ തുടങ്ങി. ഇത് കണ്ട് മറ്റുള്ളവരൊക്കെ ഇയാളെ സ്നേഹിക്കാനായിട്ട് ആരംഭിച്ചു. അന്നു മുതൽ അയാളൊരു കാര്യം തിരിച്ചറിഞ്ഞു: ഹൃദയമില്ലാതാകുന്നത് ഒരു വലിയ കുറവാണ്, സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും കഴിയാതെ പോകുന്ന ഒരു വലിയ കുറവ് എന്ന്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈശോയുടെ ഏറ്റവും അനുഗ്രഹീതമായ ഹൃദയത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസം. ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ഇതാണ്: നിന്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ ഹൃദയം കടന്നു വരുമ്പോഴാണ് നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിക്കുക എന്ന്. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതാണ്: ഈശോയെ, എൻ്റെ ഹൃദയം മാറ്റി നിന്റെ ഹൃദയത്തിന് അനുരൂപമായൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന്. വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. അതായത്, ഇനി മുതൽ എൻ്റെ ചിന്തകളല്ല നിന്റെ ചിന്തകളാണ് നിലനിൽക്കേണ്ടത്. ഇനി മുതൽ എൻ്റെ കാഴ്ചകളും എൻ്റെ കാഴ്ചപ്പാടുകളുമല്ല, നിന്റെ കാഴ്ചകളും നിന്റെ കാഴ്ചപ്പാടുകളും നിന്റെ വികാരങ്ങളും എന്നിൽ പകരുന്ന നിന്റെ ഹൃദയമാണ് എന്നിൽ നിറയേണ്ടത് എന്നുള്ള മനോഹരമായ പ്രാർത്ഥന. അതേ പ്രിയപ്പെട്ടവരെ, ഒരു തിരുഹൃദയം സ്വന്തമാക്കാനായിട്ട് ക്രിസ്തു നമ്മെ ഓരോ നിമിഷവും വിളിക്കുന്നുണ്ട്. അവനിൽ അനുകരിക്കാൻ ആവശ്യപ്പെട്ടതും അവനിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിച്ചതും അവന്റെ ശാന്തമായ ഹൃദയത്തിന്റെ നല്ല ഗുണങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, നീ ക്രിസ്തുവിന്റെ ഹൃദയം സ്വന്തമാക്കാൻ തുടങ്ങുമ്പോൾ, സ്വന്തമാക്കി കഴിയുമ്പോൾ നിന്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും മാറി തുടങ്ങും. നിന്റെ ചിന്തകളൊക്കെ ക്രിസ്തുവിന്റെ ചിന്തകളോളം ഉയരുകയും അതിലേക്ക് അനുരൂപപ്പെടുകയും ചെയ്യുന്ന ഒരു അവസരം, ഒരു ബോധ്യം നമ്മിലേക്ക് നിറഞ്ഞു വരും. ക്രിസ്തുവിന്റെ ചിന്തകള് ദൈവികമായിരുന്നു. അവന്റെ ചിന്തകള് കരുതലുള്ളതും കരുണ നിറഞ്ഞതുമായ ചിന്തകളായിരുന്നു. തൻ്റെ സഹോദരന്റെ ജീവിതത്തിലെ പോരായ്മകളെ ബലപ്പെടുത്തിയെടുക്കണമെന്ന് ചിന്തിക്കുന്ന കരുതലിന്റെ ഹൃദയം. അപരന്റെ വേദനകൾ കാണുമ്പോൾ അനുകമ്പ കൊള്ളുന്ന ഒരു ഹൃദയവും ക്രിസ്തുവിനുണ്ടായിരുന്നുവെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇടയനില്ലാത്ത ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അനുകമ്പ തോന്നി. അപരന്റെ ശാരീരികമായ വിശപ്പ് കണ്ടപ്പോഴും ക്രിസ്തുവിന് അനുകമ്പ തോന്നിയത് അവന്റെ ഹൃദയം
അത് അതിധന്യമായിരുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ഹൃദയം സ്വന്തമാക്കി തുടങ്ങുമ്പോഴാണ് നമുക്കും അപരന്റെ വേദന കണ്ട് കരുണയുള്ള ഒരു മനോഭാവം കടന്നു വരികയുള്ളൂ. അവന്റെ ഹൃദയം എന്ന് മുതൽ എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കപ്പെടുന്നുവോ ആ നിമിഷം മുതൽ നീ ഇതുവരെ മഹത്വമുള്ളതെന്ന് കരുതിയ പലതും മഹത്വമില്ലാത്തതാണെന്നും നീ ഇതുവരെ നിസ്സാരമെന്ന് കരുതി മാറ്റിവെച്ച പല നന്മകളും അത് മൂല്യമുള്ളതാണെന്നും തിരിച്ചറിഞ്ഞ് അതിലേക്ക് വളർന്നു വരാനായിട്ട് നിനക്ക് സാധിക്കുകയുള്ളൂ. നീ ഇതുവരെ വെറുപ്പോട് കണ്ട് മാറ്റി നിർത്തിയിരുന്ന നിന്റെ സഹോദരങ്ങളെ അവര് ക്രിസ്തുവിനോളം മഹത്വമുള്ളവരാണെന്നും ദൈവത്തെ പോലെ കാണേണ്ടവരാണെന്നും നിന്നോട് ചേർത്ത് നിർത്തേണ്ടവരാണെന്നുമുള്ള ബോധ്യം നൽകി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയൊക്കെ കരം പിടിച്ചുയർത്താനായിട്ട് നമുക്ക് കരുത്ത് ലഭിക്കുന്നതും നമുക്കതിനുള്ള ധൈര്യം ലഭിക്കുന്നതും ക്രിസ്തുവിന്റെ ഹൃദയം നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ്. അതിലുമുപരി ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാനും ദൈവത്തിന് വേണ്ടി എന്തും സഹിക്കാനും ഒരു ഉറപ്പ് ലഭിക്കുന്നതും ശക്തി ലഭിക്കുന്നതും ക്രിസ്തുവിന്റെ ഹൃദയം നമുക്കൊക്കെ സ്വന്തമായിട്ട് വരുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന ഒളിമങ്ങാതിരിക്കട്ടെ: എൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയമാകണം. അങ്ങനെ ഇനി മുതൽ എൻ്റെ ചിന്തകളും എൻ്റെ വികാരങ്ങളും ക്രിസ്തുവിൻ്റെ ചിന്തകളും ക്രിസ്തുവിൻ്റെ വികാരങ്ങളുമായിട്ട് പരിണമിക്കപ്പെടണം. അങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു നീങ്ങിയ ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വന്തമാക്കി ലോകത്തിലെ മുഴുവനും നന്മ ചെയ്യാനും ലോകത്തെ മുഴുവനും വിശുദ്ധീകരിക്കാനും നമുക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപ തിരുഹൃദയ ഈശോയോട് നമുക്ക് ചോദിച്ചു വാങ്ങാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.